സെറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഓൾസോ ആറ്റ് എടവണ്ണ. പോരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പി ടി എയുടെ ആഭിമുഖ്യത്തിലുള്ള ലൈഫ് എഡ്യൂക്കേഷൻ ക്യാമ്പിന് സ്കൂളിൽ തുടക്കം. തിരഞ്ഞെടുത്ത കുട്ടികൾക്കാണ് പാഠ്യേതര വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നത്. അവധിക്കാലത്ത് ഭാവി ജീവിതത്തിൽ ഫലപ്രദമാകുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ലക്ഷ്യം. ഒരു കിലോ സേവിയൻ കൊണ്ട് പായസം ഉണ്ടാക്കിയാൽ ഓരോ ഗ്ലാസ് പായസം കൊടുക്കുകയാണെങ്കിൽ 100 രൂപ കൊടുക്കണം. ഒരു കിലോ അടയാൻ കൊണ്ട് ഉണ്ടാക്കിയാലുണ്ടോ? പാല് 10 ലിറ്റർ നമ്മൾ ഏറ്റവും കുറഞ്ഞ അളവാണ്. ഇതിലേക്ക് വേറെ 700 ഗ്രാം സേമിയ, 700 ഗ്രാം സേമിയ, 10 ലിറ്റർ പാല്, അതിലേക്ക് ഒരു 2 കിലോ പഞ്ചസാര. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പാചകം മുതൽ വയറിംഗ് വരെയാണ് പഠിപ്പിക്കുന്നത്. പ്രദേശത്തെ വിവിധ തൊഴിൽ മേഖലകളിലെ പ്രഗത്ഭരാണ് വിവിധ വിഭാഗങ്ങളിൽ പരിശീലനം നൽകുന്നത്. വയറിംഗ്, പ്ലംബിംഗ്, ചിത്രകല, പാചകം, ഇംഗ്ലീഷ് പഠനം തുടങ്ങിയവയാണ് പ്രത്യേക വിഭാഗങ്ങൾ. Okay, so we are naming the all A members as Bungies. What? Bungies. And we are naming all the B members as Doggies. പിടിഎ ഭാരവാഹികളായ ടി സന്തോഷ്, എ ഉണ്ണികൃഷ്ണൻ, കെ ഗിരീഷ് തുടങ്ങിയവർ വയറിംഗിലും ഇംഗ്ലീഷ് പഠനത്തിന് കെ സജീവ്, കെ യു വിശ്വനാഥൻ, പി ജയേഷ്, രാകേഷ് എന്നിവരും പാചകത്തിന് കെ ഗിരീഷും നേതൃത്വം നൽകി. നമ്മൾ വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ അവർ പഠിക്കുന്നുണ്ടെങ്കിലും ലൈഫിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ വയറിങ് ഒരു ഫ്യൂസ് മാറ്റണമെങ്കിൽ വരെ നമ്മളൊരു ഇലക്ട്രീഷ്യനെ കാത്തിരിക്കേണ്ട അവസ്ഥ വീട്ടിലുണ്ട്. അതേപോലെ ഒരു ടാപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടാപ്പ് അഴിച്ച് മാറ്റണമെങ്കിലൊക്കെ ഇലക്ട്രീഷ്യനോ ബാക്കിയുള്ള പണിക്കാരോ കാത്തിരിക്കുന്നതിന് പകരം ഇന്ന് നമ്മളുടെ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളെല്ലാവരും ആ കാര്യങ്ങൾ ചെയ്യാനും അത് മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ വീട്ടിൽ അത്യാവശ്യം ആവശ്യമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിന് ഭക്ഷണ നിർമ്മാണ ക്യാമ്പ്, ഇത്തരം തുടങ്ങിയിട്ടുള്ള ക്യാമ്പുകൾ നമ്മൾ 1ാം ഘട്ടമായിട്ട് ഇപ്പോൾ നടത്തേണ്ടായി. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് 1ാം ഘട്ടത്തിൽ 70 കുട്ടികൾക്കാണ് ഗ്രാമർ അടക്കം പരിശീലനം നൽകിയത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ക്ലാസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കോൺഫിഡൻറ്റോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുക. നമുക്ക് ഇംഗ്ലീഷ് അറിയാത്ത ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പറയും, അവരെന്തൊക്കെ കരുതും, അങ്ങനെയൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള കാല് പിറകോട്ട് വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതെല്ലാം മുന്നോട്ട് വെച്ച് കാല് മുന്നോട്ട് വെക്കുകയാണ് വേണ്ടത്, സ്റ്റെപ്പുകൾ കയറുകയാണ് വേണ്ടത്, ഇറങ്ങുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ക്രിയേറ്റീവ് ക്ലാസ്സാണ് ഇവിടെ നടന്നിരുന്നത്. കോൺഫിഡൻ്റ് ആണ് 1ാമത്തെ കാര്യം. അത് എനിക്ക് സജീവ് സർ, ക്ലാസ് എടുത്ത സജീവ് സർ ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു. പേടിക്കണ്ട, എന്ത് നമ്മൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, തെറ്റാലും കുഴപ്പമില്ല, പക്ഷേ ഇംഗ്ലീഷ് പറയണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് തെറ്റാലില്ലാതെ ഇംഗ്ലീഷ് പറയാൻ സാധിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്ത് പറഞ്ഞ, ഈ ക്ലാസ് ഒരുപാട് കുട്ടികൾക്ക് ഗുണമായി, എനിക്ക് മാത്രമല്ല, അപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പാചകത്തിൽ തെരഞ്ഞെടുത്ത 7 പേർക്കാണ് അവിയൽ, സാമ്പാർ, ബിരിയാണി, ചില്ലി ചിക്കൻ, കടായി ചിക്കൻ, പായസം തുടങ്ങിയ വിഭവങ്ങളുടെ പാചകത്തിലാണ് പരിശീലനം നൽകിയത്. ഇതിൽ ഞങ്ങള് പാചകത്തിന് ഇൻട്രസ്റ്റ് ചെയ്താണ്ട് ഇവിടെ എത്തുന്നത്. ഞങ്ങൾ 7 പേരാണ്. ഇതില് ഞങ്ങൾക്ക് എന്താ പറയാ, 3 ദിവസത്തെ ക്ലാസ് ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇതിൽ 2 ദിവസം ഞങ്ങള് പാചകത്തിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ റെസിപ്പികളൊക്കെ ഞങ്ങൾക്ക് ബാബേട്ടൻ പറഞ്ഞു തന്നു. ഇപ്പോ എന്താ, ഇത് 3ാമത്തെ ദിവസമാണ്. ഈ ദിവസം ഞങ്ങള് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പായസമാണ് ഉണ്ടാക്കി നോക്കിയത്. ഈ പായസം ഞങ്ങൾ ആദ്യം കുടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. വീട്ടിൽ ഞങ്ങള് പാചകത്തിൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ഭയങ്കര എന്താ ടഫായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്നത്. ഇപ്പോ ബാബേട്ടൻ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു.
ഈ പാചകത്തിന്റെ കാര്യവും എല്ലാ കാര്യവും ഞങ്ങൾക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞു. അപ്പൊ എനിക്കൊരു വിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ഇത് ഒറ്റക്ക് ഉണ്ടാക്കി നോക്കാൻ. ക്യാമ്പിന് പ്രധാന അധ്യാപകൻ കെ വി എം സതീശൻ, പി ടി എ പ്രസിഡന്റ് വി പി സുലൈമാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടൂർ വിഷൻ ന്യൂസ്, പോരൂർ.